ഹലോ ഡിയർ നീറ്റ് ആസ്പിരൻസ്. വളരെ ക്രൂഷ്യലായ ടൈം പീരീഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈലത്തിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ്റെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ഈ ഓരോ ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ എഴുതുന്നതിലൂടെയാണ് നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് തിരിച്ചറിയുന്നതും നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ വീക്ക് ഏരിയ മനസ്സിലാക്കി അവിടെ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തുന്നത് നമ്മൾ ഈ ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ എഴുതുന്നതിലൂടെയാണ്. ഇന്നലെ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, നാളെയും നമുക്ക് ഫുൾ ടോപ്പിക് GIB ഉണ്ട്. നാളെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട് എക്സാമിനേഷൻ നടക്കുന്നു. ആ എക്സാമിനേഷൻ നടക്കുന്ന ജില്ലകളും അവരുടെ ആ ജില്ലകളിലെ സെൻറ്റേഴ്സും ഞാനിപ്പോൾ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യുക. ആദ്യമായി ആലപ്പുഴ എക്സാമിനേഷൻ നടക്കുന്നത് SDV ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എറണാകുളത്ത് മാതാനഗർ പബ്ലിക് സ്കൂളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇടുക്കിയിലെ ഡോൺ ബോസ്കോ റെസിഡൻഷ്യൽ സ്കൂൾ കട്ടപ്പനയിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. കണ്ണൂരിൽ തലശ്ശേരിയാണ് നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളാണ് കണ്ണൂരുള്ള നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. നമ്മുടെ ക്രാഷ് ഒക്കെ കണ്ടക്ട് ചെയ്തത് നമ്മൾ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് കൊല്ലത്തെ എക്സാമിനേഷൻ നടക്കുന്നത് നാഷണൽ പബ്ലിക് സ്കൂളിലാണ് കൊല്ലത്തെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. കോട്ടയം ഗിരിദീപം സ്കൂളിലാണ് കോട്ടയത്തെ എക്സാമിനേഷൻ നടക്കുന്ന എക്സാമിനേഷൻ സെൻറ്റർ. കോഴിക്കോട് നമ്മുടെ മാനാഞ്ചിറയുള്ള സൈലം ട്യൂഷൻ സെൻറ്ററിലാണ് കോഴിക്കോട് എക്സാമിനേഷൻ നടക്കുന്നത്. കോഴിക്കോട് ടൗണിൽ തന്നെയാണ് സൈലം ട്യൂഷൻ സെൻറ്റർ. ഏത് ഭാഗത്തു നിന്നും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. മലപ്പുറം എക്സാമിനേഷൻ നടക്കുന്നത് പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ. മലപ്പുറത്തെ എക്സാമിനേഷൻ സെൻറ്റർ പെരിന്തൽമണ്ണയിലാണ് പ്രസൻറ്റേഷൻ സ്കൂൾ. പാലക്കാട് എക്സാമിനേഷൻ നടക്കുന്ന സെൻറ്റർ MES ഹയർ സെക്കൻഡറി സ്കൂൾ ഒലവക്കോടാണ്. പത്തനംതിട്ടയിൽ എക്സാമിനേഷൻ നടക്കുന്ന സെൻറ്റർ കാത്തോലിക്കേഡ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പത്തനംതിട്ടയിൽ എക്സാമിനേഷൻ സെൻറ്റർ. തൃശ്ശൂർ സീക്രട്ട് ഹാർട്ട് കോൺവെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തൃശ്ശൂർ എക്സാമിനേഷൻ നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് സെൻറ്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ട്രിവാൻഡ്രത്തെ എക്സാമിനേഷൻ സെൻറ്റർ. അവസാനമായി വയനാട് എക്സാമിനേഷൻ നടക്കുന്നത് സെൻറ്റ് ജോസഫ് കോൺവെൻറ് സ്കൂൾ കൽപ്പറ്റ. ഇത്രയുമാണ് എക്സാമിനേഷൻ നടക്കുന്ന സ്ഥലങ്ങളും എക്സാമിനേഷൻ സെൻറ്റേഴ്സും. ഇനി ആരെങ്കിലും എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാത്തതായി ഏതെങ്കിലും വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഒട്ടും സമയം കളയരുത്. ഈ വീഡിയോയുടെ താഴെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യുക. കാരണം ഞാൻ പറയേണ്ടതില്ല, നമ്മൾ ഓരോ ഫുൾ ടോപ്പിക് എക്സാമിനേഷൻ എഴുതുന്നതിലൂടെ നമുക്ക് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് വളരെ വളരെ വലുതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന ചെറിയ എഫേർട്ടിന് പോലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. എക്സാമിനേഷൻ നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് GIBകൾ എഴുതാനുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് സൈഡിൽ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.